ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ്. ഉള്ളി വറ്റുക, അതിലേക്ക് ഉപ്പിട്ട് എന്നിട്ട് കൊടുക്കുക. ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. മല്ലിച്ചപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്ത ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി. ഞാൻ ആദ്യം ബീഫ് റെഡിയാക്കി വെച്ചു ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിൽ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കൈയിൻ്റെ ഉള്ളിൽ വെച്ച് പരത്തിയെടുക്കുക. ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കട്ട്ലറ്റ് മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡിൽ പൊടിച്ച ബ്രെഡിൽ എടുക്കുക. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അത് ബ്രൗൺ കളറായി വരുന്നുണ്ട്. എന്നിട്ടൊന്ന് മറിച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.